എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് കേരളത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് മുസ്ലിമീങ്ങൾ എന്തെല്ലാം നേടിയിരിക്കുന്നു എല്ലാ കാര്യങ്ങളും എല്ലാ ആനുകൂല്യങ്ങളും അവരാണ് നേടിക്കൊണ്ടിരിക്കുന്നത് രൂപത്തിലുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ആ പരാമർശത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ വ്യാകുലപ്പെടേണ്ട ആവശ്യവുമില്ല അദ്ദേഹം ചാരി നിൽക്കുന്നത് അത്തരം കാര്യങ്ങൾ പറയുന്ന ഒരു കൂടാരവുമായിക്കൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിച്ചുകൊണ്ട് ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത ആർ വി ബാബിനെ വളരെ കൃത്യമായി തന്നെ ആരെല്ലാം എന്തെല്ലാം നേടി ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് നേടിയിരിക്കുന്നത് എന്നുള്ള കൃത്യമായ ഒരു മറുപടി കൊടുക്കുന്നുണ്ട് ആ മറുപടി നമുക്കൊന്ന് കാണാം പക്ഷേ എങ്ങനെയാണ് ഈ പ്രാതിനിധ്യക്കുറവ് വരുന്നത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം കേന്ദ്ര കേന്ദ്രമന്ത്രിസഭക്കകത്ത് ഇരുപത് കോടി ഇന്ത്യക്കാരെ ആയ മുസ്ലിങ്ങളെ പ്രാതിനിധ്യത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആൾ പോലുമില്ല രാജ്യസഭയ്ക്കകത്ത് മുപ്പത്തേഴ് മുസ്ലിം എം പിമാർ വേണ്ടടുത്ത് പതിമൂന്ന് പേർ മാത്രമാണ് ലോക്സഭയ്ക്കകത്ത് എൺപത് മുസ്ലിം എം പിമാർ വേണ്ടെടുത്ത് ഇരുപത്തിനാല് മുസ്ലിം എം പിമാർ മാത്രമാണ് കേരള നിയമസഭ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു സ്പീക്കറും രണ്ട് മന്ത്രിമാരും മാത്രമാണ് ഉള്ളത് ഇന്ത്യക്കകത്ത് പതിനഞ്ച് സംസ്ഥാനങ്ങൾക്കകത്ത് ഒരൊറ്റ മുസ്ലിം മന്ത്രി പോലും ഇല്ല എന്നുള്ളത് നമുക്ക് ഫാക്ച്വൽ ആയിട്ടുള്ള എവിഡൻസ് ആണ് ഇനി ആരാണ് ഈഴവരുടെയും ദളിതരുടെയും ആദിവാസികളുടെയും സീറ്റുകൾ തട്ടിയെടുക്കുന്നത് വളരെ കൃത്യമായി ഇന്ത്യക്കകത്തെ കേരളത്തിനകത്തെ സവർണ സമുദായങ്ങളാണ് ഇത് തട്ടിയെടുക്കുന്നത് കേരളത്തിനകത്ത് ജനസംഖ്യാപ്പുറത്തേക്ക് അഞ്ച് നായർ മുഖ്യമന്ത്രിമാർ നമുക്കുണ്ടായപ്പോൾ രണ്ട് മുന്നോക്ക ക്രൈസ്തവ മുഖ്യമന്ത്രിമാർ നമുക്കുണ്ടായപ്പോൾ മുസ്ലിം സമുദായത്തിൽ ഒന്നും ഈഴവ സമുദായത്തിൽ നിന്നും മൂന്നുമാണ് ഇതെന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനും ഈ പറയുന്ന സംഘപരിവാർ അടക്കമുള്ള സംഘടനകൾ പ്രശ്നവൽക്കരിക്കാത്തത് കേരളത്തിന്റെ മിനിസ്റ്റർമാരുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ പതിനൊന്ന് പോയിന്റ് ഒമ്പത് ശതമാനം മാത്രം ജനസംഖ്യാ പ്രാതിനിധ്യമുള്ള നായർ സമുദായത്തിൽ നിന്ന് നൂറ്റി പതിനാറാണ് എണ്ണം അതായത് നൂറ്റി നാപ്പത്തി ഏഴ് പോയിന്റ് അൻപത്തി മൂന്ന് ശതമാനം ഇരട്ടിയാണ് നായർ മന്ത്രിമാരുടെ പ്രാതിനിധ്യം പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം മാത്രമുള്ള ബ്രാഹ്മണരിൽ നിന്ന് ഏഴ് മന്ത്രിമാരാണ് ഉണ്ടായിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് മുപ്പത്തി മൂന്ന് ശതമാനം അധിക പ്രാതിനിധ്യമാണ് മുന്നോക്ക മുന്നോക്ക് ക്രൈസ്തവർക്ക് അൻപത്തി അഞ്ച് പോയിന്റ് പത്ത് ശതമാനം അധിക പ്രാതിനിധ്യം നൽകുന്നു പട്ടികജാതിക്കാരുടെ എണ്ണം വരുന്ന സമയത്ത് നാല്പത്തി ഒൻപത് പോയിന്റ് എൺപത് ശതമാനം കുറവ് പട്ടിക വർഗത്തിന്റെ കാര്യം വരുമ്പോൾ എൺപത്തിരണ്ട് ശതമാനം കുറവ് ഈഴവരുടെ സ്ഥാനം വരുന്ന സമയത്ത് ഇരുപത്തിനാല് ശതമാനം കുറവ് മുസ്ലിങ്ങളുടെ കാര്യം വരുമ്പോഴോ ഇരുപത്തി ആറ് പോയിന്റ് അൻപത്തി ആറ് ശതമാനം ജനസംഖ്യാ പ്രാതിനിധ്യമുള്ള മുസ്ലിങ്ങളിൽ നിന്ന് മുപ്പത്തേഴ് പോയിന്റ് എൺപത്തി ഒൻപത് ശതമാനം മാത്രമാണ് കുറവ് ഇത് നമുക്ക് ജുഡീഷ്യറി എടുത്തു നോക്കാം ഭാരതാൻ ബെഞ്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആർട്ടിക്കിൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ ഒരു എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിൽ നിന്ന് ഒരു ജഡ്ജ് പോലും നമുക്ക് ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെ അൻപത് ശതമാനം ബ്രാഹ്മണരാണ് അവിടെ ജുഡീഷ്യറി നിർണയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്തുമ്പോഴേക്കും മുപ്പത്തി മൂന്ന് ആറ് ശതമാനം സിറ്റിംഗ് ജഡ്ജിമാർ സഖ്യമാണ് ഇവിടെ നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള സഖ്യത്തിൽ ഈ കണക്കിന് പ്രസക്തി ഉണ്ടോ സഖ്യകാലമാണ് അത് അത് വെള്ളാപ്പള്ളിയും അതെ ഹിന്ദു എന്ന് ഉണരാൻ വേണ്ടി പറയുന്ന സമയത്ത് ഇതിനകത്ത് സെൻസസിന് ശേഷം പെട്ടിട്ടുള്ള എസ് സി എസ് ടി വിഭാഗത്തിനോ ഈഴവർക്കോ പ്രാതിനിധ്യം കൊടുത്തു ഉണരുന്ന കാര്യമല്ല പറയുന്നത് ദേവസ്വം ബോർഡ് കേരളത്തിനകത്ത് നടത്തുന്ന കോളേജുകളിലടക്കം തൊണ്ണൂറ് ശതമാനം സവർണർക്ക് മാത്രം സീറ്റ് ലഭിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ഒരു മാർച്ച് നടത്താൻ വേണ്ടിയിട്ട് ആർ എസ് എസിനോ ബി ജെ പിക്ക് സാധിക്കാത്തത് എന്ന് കൃത്യമായി നമ്മൾ പരിശോധിക്കണം ഇത് വളരെ കൃത്യമായിക്കൊണ്ട് ഇസ്ലാമോ ഫോബിയ വിതറിക്കൊണ്ട് മുസ്ലിം അപരവൽക്കരണം നടത്തുക എന്നുള്ളതിന് മാത്രമുള്ള തന്ത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഒരു ഇനി ആർ വി ബാബുവും ഈ വെള്ളാപ്പള്ളി നടേശനും ഒക്കെ ചെയ്യേണ്ടത് ഒ ബി സി ലിസ്റ്റ് തയ്യാറാക്കുന്നത് നിങ്ങളുടെ നാഷണൽ കമ്മീഷൻ ആണല്ലോ ഒ ബിസി കമ്മീഷൻ ആണല്ലോ ബി ജെ പിയുടെ ആളുകൾ തന്നെയാണല്ലോ ഇരിക്കുന്നത് അങ്ങോട്ടേക്ക് ഒരു കത്ത് എഴുതുക കേരളത്തിലെ മാപ്പിള വിഭാഗത്തിനെ മുസ്ലിം വിഭാഗത്തിനെ ഒ ബി സി വിഭാഗത്തു നിന്ന് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ഒരു കത്ത് അയക്കുന്നേ സാമുദായിക സെൻസസ് നടത്തട്ടെ വളരെ കൃത്യമായി അണ്ടർ റെപ്രസെൻറ്റേഷൻ ഇൻ സെൻട്രൽ ഗവൺമെന്റ് സോഷ്യോ എക്കണോമിക് ബാക്ക്വേർഡ്നെസ് എഡ്യൂക്കേഷൻ ബാക്ക്വേഡ്നസ് ഇത് പ്രകാരമാണ് ഒ ബി സി വിഭാഗത്തിലെ ഒരു സമുദായത്തെ ആ പട്ടികയിൽപ്പെടുത്തുന്നത് അതിൽ നിന്ന് എടുത്തു ഒഴിവാക്കാനും നിങ്ങളുടെ നാഷണൽ ഒ ബി കമ്മീഷൻ അധികാരമുണ്ടല്ലോ അപ്പോൾ നമ്മൾക്ക് മുന്നിലുള്ള യുക്തിപരമായിട്ടുള്ള ഒരു രേഖ പോലും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തയ്യാറാക്കിയുള്ള ഒരു രേഖ പോലും മുസ്ലിം വിഭാഗത്തിന് അമിത പ്രാതിനിധ്യം എന്നുള്ളത് കാണിക്കുന്നില്ല മറിച്ച് നായർ സിറിയാനി ക്രിസ്ത്യാനി ബ്രാഹ്മിൺ വിഭാഗത്തിനാണ് ഇവിടെ അമിത പ്രാതിനിധ്യം കൊടുക്കുന്നത് ഈ ഒളികാർക്കിയെ തച്ചുടച്ചുകൊണ്ട് എല്ലാ സമുദായങ്ങൾക്കും അർഹമായ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യമാണ് നമ്മൾ കൊടുക്കേണ്ടത് മറിച്ച് മുസ്ലിം വിഭാഗത്തിന്റെ തലയിൽ കയറ്റിവെച്ചുകൊണ്ട് ഈ രീതിയിൽ മുസ്ലിം വിഭാഗത്തെ അപരവൽക്കരിക്കാനുള്ള ശ്രമമല്ല നടത്തേണ്ടത് ഇത് ശ്രീനാരായണീയനല്ല വെള്ളാപ്പള്ളി നടേശനെന്നും അദ്ദേഹം ഒരു ആർ എസ് എസ് കാര്യവാഹൻ നിലയിലേക്ക് താഴുന്നു ഒരു കാര്യം ഞാനിവിടെ